നമസ്കാരം, ഫുട്ബോൾ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രീമിയർ ലീഗിലെ കരുത്തരാവാൻ പടിപടിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന എവർട്ടൺ രണ്ട് റയൽ മാഡ്രിഡ് താരങ്ങളെ സ്വന്തം ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നു. സ്പാനിഷ് മാധ്യമം മാർക്കയുടെ റിപ്പോർട്ട് പ്രകാരം റയൽ മുന്നേറ്റ നിര താരമായ ഗരത് ബെയ്ൽ, മധ്യനിരയിലെ ജെയിംസ് റോഡ്ഗ്രാസ് എന്നിവരെയാണ് എവർട്ടൺ അടുത്ത സീസണിലേക്ക് നോട്ടമിടുന്നത്. മുൻ റയൽ മാഡ്രിഡ് പരിശീലകനായ കാർലോ ആൻസലോട്ടിയാണ് ഇപ്പോൾ എവർട്ടനെ പരിശീലിപ്പിക്കുന്നത്. ആ വഴിക്ക് റയൽ താരങ്ങളെ എളുപ്പം ടീമിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് എവർട്ടൺ കണക്കുകൂട്ടുന്നത്. നാപ്പോളി പുറത്താക്കിയതിനു പിന്നാലെയാണ് ആൻസലോട്ടി എവർട്ടണിലേക്ക് ചേക്കേറിയത്. പ്രീമിയർ ലീഗിൽ ചെൽസിക്കൊപ്പം കിരീടമുയർത്തിയിട്ടുള്ള ആൻസലോട്ടിക്ക് കീഴിൽ എവർട്ടൺ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അടുത്ത സീസണിൽ പുതിയ താരങ്ങളെ ടീമിലെത്തിച്ച് കൂടുതൽ മികവ് കാണിച്ച് ടോപ്പ് ഫോറിന് വേണ്ടി പൊരുതാൻ കഴിയുന്ന ഒരു ടീമാക്കി എവർട്ടനെ മാറ്റാൻ വേണ്ടിയാണ് രണ്ട് റയൽ മാഡ്രിഡ് താരങ്ങളെ ആൻസലോട്ടി നോട്ടമിട്ടിരിക്കുന്നത്. ആൻസലോട്ടി റയൽ മാഡ്രിഡ് പരിശീലകനായിരിക്കുമ്പോൾ ഈ രണ്ട് താരങ്ങളും ക്ലബിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. എന്നാൽ സിദാന്റെ റയൽ മാഡ്രിഡിൽ ഇവർക്ക് സ്ഥിരമായി സ്ഥാനം ലഭിക്കുന്നുമില്ല. എങ്കിലും എവർട്ടണിനും ആൻസലോട്ടിക്കും വെല്ലുവിളിയാവുക താരങ്ങളുടെ പ്രതിഫലമായിരിക്കും. പ്രത്യേകിച്ചും ബെയ്ലിനെ റയൽ നൽകുന്ന പ്രതിഫലം എവർട്ടണിന് താങ്ങാൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം. നേരത്തെ ബാഴ്സലോണയിൽ നിന്നും എറിമിന, ലുക്കാസ് ഡിങ്കെ, ആന്ദ്രെ ഗോമസ് എന്നിവരെ എവർട്ടൺ വാങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രണ്ട് റയൽ മാഡ്രിഡ് താരങ്ങളെയും എവർട്ടൺ നോട്ടമിട്ടിരിക്കുന്നത്. പ്രീമിയർ ലീഗിൽ മുൻ പരിചയമുള്ള ബെയ്ലിനും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന റോഡിക്രാസും എവർട്ടണിൽ എത്തുകയാണെങ്കിൽ അടുത്ത സീസണിൽ മുൻനിര ടീമുകൾക്ക് എവർട്ടൺ തലവേദനയാകുമെന്ന് ഉറപ്പാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും കായിക വാർത്തകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.